കാരണം പ്രീമിയർ ലീഗ്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ന് ലോകമെമ്പാടും ഒരുപാടധികം കോടിക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ട് മത്സരത്തിന്റെ ആവേശം നമ്മുടെയൊക്കെ മനസ്സിൽ ആവോളം നിറയ്ക്കുന്ന ഒരു വലിയ കായിക വിനോദമാണ്. ഒരു സ്പോർട്സ് ഗെയിം എന്ന നിലയിൽ നമുക്ക് നൽകുന്ന ഒരു കളിയുടെ സുഖം മുതൽ, അത് നൽകുന്ന ഒരു കൂട്ടായ്മയുടെ രസം മുതൽ, അത് നൽകുന്ന നമ്മുടെ ഒരു ദേശസ്നേഹം മുതൽ, അത് നൽകുന്ന ഒരു മത്സരാവേശം മുതലുള്ള ഒരുപാടധികം തലങ്ങളുടെ സമന്വയം ക്രിക്കറ്റ് മത്സരത്തിനുണ്ട്. 1996 എന്ന വർഷത്തിന് ഒരു പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട്. ഏകദേശം ഇന്നൊരു 30 വയസ്സ് കഴിഞ്ഞാൽ, 25 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക് പൊതുവായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ 83 നമ്മൾ കപിൽ ദേവിന്റെ ടീം ലോകകപ്പ് നേടിയതിനു ശേഷം ഇങ്ങോട്ട് ക്രിക്കറ്റ് ഒരു ജ്വരമായി മാറിയത്, ആവേശം ഉണർത്തുന്ന ഒരു വലിയ അനുഭവമായി മാറിയത് 96 ഇന്ത്യയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പിനെ തുടർച്ചയായിട്ടാണ്. സച്ചിൻ ടെണ്ടുൽക്കറും മുഹമ്മദ് അസ്റീനും നവജ്യോത് സിംഗ് സിദ്ധുവും അജയ് ജഡേജയും നയൻ മോംഗിയും സഞ്ജയ് മഞ്ജരേക്കറും ജവഗൽ ശ്രീനാഥും അനിൽ കുംബ്ലയും വെങ്കടേഷ് പ്രസാദും ഉൾപ്പെടെയുള്ള പ്രതിഭാധനരായിട്ടുള്ള ക്രിക്കറ്റ് കളിക്കാർ ഇന്ത്യയെ ഓരോ മത്സരത്തിലും വിജയിച്ച് വിജയിച്ച് സെമി ഫൈനലിനോളം എത്തിച്ച് സെമി ഫൈനലിൽ പരാജയപ്പെട്ട് പോകുന്ന ഒരവസ്ഥയിൽ പതിയെ പതിയെ ക്രിക്കറ്റ് കളി കാണുന്ന ഇന്ത്യക്കാരുടെ ആവേശം, ക്രിക്കറ്റിനോടുള്ള സ്നേഹം പതിന്മടങ്ങ് ആ സമയത്ത് വർദ്ധിച്ചിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ പാകിസ്ഥാനെ ഗംഭീരമായി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇന്ത്യ തോൽപ്പിച്ച് നേടിയ വിജയം, വഖാർ യൂനിസിന്റെ തീ പാറുന്ന പന്തുകളെ അജയ് ജഡേജ ഉൾപ്പെടെയുള്ള കളിക്കാര് സിക്സർ അടിച്ച് കാണികളെ കോരിത്തെരിപ്പിച്ചിട്ടുള്ള ആ അനുഭവത്തിന്റെ തുടർച്ചയാണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ എത്തിച്ചേരുന്ന ക്രിക്കറ്റിനോടുള്ള നമ്മുടെ അടുപ്പം എന്ന് പറയാം. 96 ശേഷം ഒരു പക്ഷെ ക്രിക്കറ്റിന് ഒരു ചെറിയ ഇടിവ് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 98 കളിക്കാർ നടത്തിയ ചെറിയ കോളവിവാദത്തിന്റെ ഭാഗമായി ആ ഒരു ആവേശം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും ഇന്ത്യയിൽ സൗരവ് ഗാംഗുലിയും രാഹുൽ ദ്രാവിഡും വി വി എസ് ലക്ഷ്മണും അതിനുശേഷം വീരേന്ദ്ര സേവാഗും മഹേന്ദ്ര സിംഗ് ധോണിയും ഇപ്പോൾ അജിങ്ക്യ രഹാനെയും ഇടയ്ക്ക് യുവരാജ് സിംഗും വിരാട് കോഹ്ലിയും ഒരുപാട് കളിക്കാരുടെ എല്ലാവരും പേര് ഒരുപക്ഷെ പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇവരൊക്കെ ഉൾപ്പെടെയുള്ളവർ നമ്മളിൽ ഊട്ടിയുറപ്പിച്ചിട്ടുള്ള ക്രിക്കറ്റിനോടുള്ള സ്നേഹം ഇതാ ഇന്ന് ഈ ഗ്രൗണ്ടിലടക്കം പ്രതിഫലിക്കുന്നു. അതൊരു പ്രതിധ്വനിയായിട്ട് ഉയരട്ടെ. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ. ജയിക്കാം തോൽക്കാം, പക്ഷേ മത്സരിക്കുക എന്നുള്ളതാണ് പ്രധാനം. എതിരാളിയുടെ വിജയത്തിൽ സന്തോഷിക്കുക, ഒപ്പം കൂടെ കളിച്ചവരുടെ തോൽവിയിൽ അവരെ കൂടെ ചേർത്ത് നിർത്തുക എന്നൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഒറ്റപ്പെടലല്ല, ഒത്തുചേരലാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടെ പങ്കുവയ്ക്കാനുള്ള വലിയ അവസരമായിട്ട് മാറട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.